ഈ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോ തന്നെ പൊതുവെ ആ നിങ്ങൾ വെറുതെ ഇരുന്ന് കാശുണ്ടാക്കുന്നു അങ്ങനെ ഒരു ലേബലിംഗ് എപ്പോഴും കിട്ട കേൾക്കാറുണ്ടല്ലോ നമ്മള്. വേറെ വല്ല പണിക്കും പോയിക്കോ, വേറെ വല്ല പണിക്കും പോയിക്കോളി, ഇതൊരു പണിയായിട്ട് പോലും കൺസിഡർ ചെയ്യാത്ത ആളുകളുണ്ട്. അപ്പോ ആ ഒരു രീതി കൊണ്ട് നിങ്ങൾ ഇങ്ങനെ കുറച്ച് കാണുക, അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഒരുപാട് പ്രാവശ്യം. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സങ്കടം മനസ്സിൽ കാണും. പലർക്കും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുന്ന സമയത്ത് ഇത് വളരെ ഈസി ആണല്ലോ. അപ്പൊ എല്ലാവരും എന്നോട് പറയും, കാരണം അത് വളരെ ഈസി ജോബാണ്, ഭയങ്കര സുഖമല്ലേ എന്ന് പറയും. ഒരു പ്രാവശ്യം വന്നിരുന്ന് ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, ഇപ്പൊ എനിക്കൊരു ടോപ്പിക്ക് കിട്ടുക ചിലപ്പോൾ ഇന്ന് രാവിലെ 10 മണിക്കോ 11 മണിക്കോ 10:30 എനിക്ക് അതിന് വീഡിയോ ചെയ്യണം. ഈ ടോപ്പിക്കിൽ ഞാൻ ഈ അരമണിക്കൂർ കൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇത് രണ്ട് ഭാഗവും ഞാൻ പറയണം, രണ്ട് പെർസ്പെക്റ്റീവ് പ്രസന്റ് ചെയ്യണം. ഒന്ന് മാത്രം വെച്ചിട്ട് പോയാൽ നാളെ ഇതേ കേസ് ചിലപ്പോൾ തിരിഞ്ഞ് വേറെ രീതിക്ക് പോവാം. അപ്പം ഇതൊക്കെ തിങ്ക് ചെയ്ത് നമ്മളൊരു തോട്ട് പ്രോസസ്സിൽ എത്തിയിട്ട് വേണം ഒരു വീഡിയോ അപ്പ് ചെയ്യാൻ. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയുന്നത്, എനിക്ക് എൻ്റെ എക്സ്പീരിയൻസേ പറയാൻ പറ്റും. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടാവും ചിലപ്പോൾ ഒരു വീഡിയോ അപ്പ് ചെയ്യുന്നത്. പിന്നെ ഈ വീഡിയോ അപ്പ് ചെയ്യുമ്പോൾ ഇവരെ വിചാരം ആ കാറിലിരുന്നു ഓണാക്കി മണമണ പറഞ്ഞു തീർന്നു, എഡിറ്റിംഗ് പോർഷനും മറ്റേ പോർഷനൊക്കെ വിട്, അതൊന്നും വേണ്ട, സംസാരിക്കണം, കാര്യം പറയണം, ഈ പറഞ്ഞ കാര്യം എന്ത് ചെയ്യണം, ഓക്കെ ആവണം. ഈ സാധനം പിന്നെ നാളെ ഒന്ന് മാറ്റി പറയാനോ തിരുത്തി പറയാനോ അല്ലാന്നുണ്ടെങ്കിൽ അതിലൊരു മാപ്പപേക്ഷയോ വരാത്ത രീതിയിൽ വേണം ഇത് പ്രസന്റ് ചെയ്യാൻ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ അത് അത്ര ഈസി ടാസ്ക് അല്ല, കാണുന്നവർക്ക് അത് കാണാൻ ടാസ്ക്കാണ്, ചെയ്യുമ്പോൾ അത്യാവശ്യം പ്രശ്നമുള്ള പണിയാണ്. ഓക്കെ, അതും വിടാം നമുക്ക്. 30 സെക്കൻഡ് 15 സെക്കൻഡ് റീല് ലിപ്സിംഗിന് വരെ എന്ത് പറയാറുണ്ട്, കളിയാക്കലുകൾ വരാറുണ്ട്. പക്ഷെ ഓൾറെഡി ലാലേട്ടനും മമ്മൂക്കിയും മഞ്ജു ചേച്ചിയൊക്കെ ചെയ്ത് വെച്ചൊരു സാധനം അതിൽ എത്ര എഡിറ്റ് എത്ര ടേക്ക് എത്ര കട്ട് എന്തൊക്കെ പോയി കാണുമോ അതിനകത്ത്. പിന്നെ അവരുടെ സ്കില്ല്, അവരെത്രത്തോളം സ്കിൽഫുൾ ആയിട്ടുള്ള ആളുകളാണ്. ഇതൊരു 30-15 സെക്കൻഡിലൂടെ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ചെയ്തിട്ട് അത് മില്യൺ ആളുകളിലേക്ക് എത്തി ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതവരുടെ ടാലന്റ് ആവണ്ടേ? അതൊന്നും സമ്മതിച്ചു കൊടുക്കാതെ ഇതൊന്നും ഒരു പണിയല്ല, ഇത് ഭയങ്കര ഈസി. എന്നാ പിന്നെ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങളൊക്കെ ഫോണില്ലേ, ഡാറ്റ ജിയോ അൺലിമിറ്റഡ് തരുന്നില്ലേ, ചെയ്തോ, ആർക്ക് വേണേ. യൂട്യൂബ് ഇവിടെ ഇത്ര ആളുകൾക്ക് പൈസ കൊടുക്കുന്നു പറഞ്ഞിട്ടില്ല, എല്ലാവർക്കും കൊടുക്കും. ഞാൻ നോക്കുമ്പോ ഇവിടെ എല്ലാവരും, ഇപ്പൊ രാഷ്ട്രീയക്കാരാണെങ്കിലും വേറെ ഏത് പ്രൊഫഷണൽ ഉള്ള ഒരാളാണെങ്കിലും എൻഡ് ഓഫ് ദി ഡേ ആൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അയാളൊരു ഇൻഫ്ലുവൻസർ ആണ്, അയാളൊരു ക്രിയേറ്റർ ആണ്. അവർക്കും അതൊന്ന് വരുമാനം ഉണ്ടാക്കാം, ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാം, അയാൾ അവരുടെ ക്രിയേറ്റിവിറ്റി പുറത്ത് കാണിക്കാം. ഇത് എല്ലാവർക്കും ഉള്ള സ്പേസാണ്. അപ്പൊ ഇതൊരു ജോബ് അല്ല എന്നൊന്നും പറയുന്നതിൽ ഒരു കാര്യമില്ല. കാരണം ഫോറിൻ കറൻസിയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ കൊണ്ടുവരുന്നത്, എന്നിട്ട് അത് ഇവിടെയാ ചെലവാക്കുന്നത്. അപ്പൊ അത് എത്ര പേർക്ക് പോസിബിൾ ആണ്? ഇപ്പൊ ഈ യൂട്യൂബേഴ്സ് ഒക്കെ പണി നിർത്തി വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇത്രയും ഫോറിൻ കറൻസി വരുന്നില്ല ഇവിടെ. അപ്പൊ അത് നമ്മളെ നാടിനല്ലേ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരാളുടെ ലൈഫ് സ്റ്റൈലിൽ അയാൾ ഒരു കാറ് വാങ്ങുന്നു, വീട് വെക്കുന്നു, ഇത് അമേരിക്കയിൽ നിന്ന് മറ്റേ എവിടെ നിന്നും പൈസ എടുത്തു കൊണ്ടുവന്നിട്ട് നേരെ കൊണ്ടുപോയി ചെലവാക്കുന്നത് ദുബായിലല്ലല്ലോ, കേരളത്തിൽ തന്നെ അല്ലേ. ഇഷ്ടം പോലെ യൂട്യൂബേഴ്സ് ഉണ്ട്, ഇഷ്ടം പോലെ ഫണ്ട് വരുന്നുണ്ട്, അതൊക്കെ ഇവിടെ തന്നെ ചെലവാക്കുന്നുണ്ട്, ആരും പുറത്തൊന്നും പോയി സെറ്റിൽ ആവുന്നില്ല.